ഏതാണ്ട് ഒരു 10 30 വർഷങ്ങൾക്ക് മുൻപ് 1990കളിൽ വളരെ രസകരമായിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു എൽപിജി എന്ന് പറയാ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ അക്കാലത്ത് ഞാൻ വളരെ സീനിയർ ആയിട്ട് സിഎസ്ഐആറിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ഇവിടെ എൻ്റെ പ്രഭാഷണങ്ങളിലും ഞങ്ങളുടെ ഡിസ്കഷനുകളിലും എല്ലാം വരുന്നൊരു വലിയ കാര്യമുണ്ട് നിങ്ങൾക്ക് അറിവ് നേടി അറിവ് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഏത് മണ്ഡലവും ജനങ്ങൾ സ്വീകരിക്കും അല്ല ഞാനതിനെ വിവരിക്കാറുള്ളത് ഇങ്ങനെയാണ് നിങ്ങൾ നമ്മുടെ രണ്ട് കൈ രണ്ട് സൈഡിലേക്ക് നിവർത്തുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു 180 ഡിഗ്രി ഉണ്ട് നമ്മുടെ പുറകിലും ഒരു 180 ഡിഗ്രി ഉണ്ട് ഓർമ്മിക്കുക കൈ രണ്ട് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ 180 ഡിഗ്രി നമ്മുടെ മുമ്പിലുണ്ട് ആ 180 ഡിഗ്രി എന്ന് പറയുന്നത് കഴിഞ്ഞ 180 200 വർഷത്തെ മോഡേൺ നോളജാണ് നമ്മുടെ മുമ്പിലുള്ള 180 ഡിഗ്രി എന്ന് പറയുന്നത് ഒരു മോഡേൺ നോളജാണ് 200 വർഷത്തിലെ ലോക ജനത വികസിപ്പിച്ചെടുത്ത മോഡേൺ നോളജാണ് നമ്മുടെ പുറകിൽ ഒരു 180 ഡിഗ്രി ഉണ്ട് ആ 180 ഡിഗ്രി എന്ന് പറയുന്നത് ഭാരതം അതുപോലെ ചൈന അതുപോലെ തന്നെ ഗ്രീക്ക് ഈജിപ്ത് റോം മെസോപ്പൊട്ടേമിയ ബാബിലോണിയ തുടങ്ങിയ 114 സംസ്കാരങ്ങളിൽ നിന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിലെ ഉരുത്തിരിഞ്ഞ അറിവുകളാണ് ഉരുത്തിരിഞ്ഞ അറിവുകളാണ് അത് മുമ്പിലുള്ള 180 ഡിഗ്രിയിൽ എക്സ്പെരിമെന്റബിൾ നോളജാണ് മോഡേൺ എക്സ്പെരിമെന്റബിൾ നോളജാണ് പുറകിലുള്ള 180 ഡിഗ്രിയിൽ എക്സ്പീരിയൻഷ്യൽ നോളജാണ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് ഉടലെടുത്ത അറിവുകളാണ് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ കാലത്ത് ഏത് അറിവ് ആരുടെ കയ്യിൽ കൊടുത്താലും അത് അവർക്കത് സ്വതന്ത്രമായിട്ട് ചിന്തിച്ച് അതിൽ അഡീഷൻ ഡിലീഷൻ മോഡിഫിക്കേഷൻ കറക്ഷൻ വരുത്തിയിട്ട് കൂടുതൽ കൂടുതൽ ചേർത്ത് ആവശ്യമില്ലാത്തത് കളഞ്ഞ് വേണ്ടതിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തിയിട്ട് അത് ലോകത്തിന്റെ മുമ്പിൽ കൊടുക്കാൻ സാധിക്കും ഈ ബാബിലോണിയ ആയാലും മെസോപ്പൊട്ടേമിയ ആയാലും റോം ആയാലും ചൈനീസ് സംസ്കാരമായാലും ഈജിപ്ഷ്യൻ സംസ്കാരമാണെങ്കിലും മറ്റേത് ചെറുതും വലുതുമായിട്ടുള്ള സംസ്കാരങ്ങൾ എടുത്താലും ആ സംസ്കാരങ്ങൾ ഇന്ന് നിലവിലില്ല ഇന്ന് നിലവിലുള്ളത് ഭാരതത്തിന്റെ സംസ്കാരം മാത്രമാണ് ആ ഭാരതത്തിൽ 2000 3000 4000 വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന അറിവുകളുണ്ട് ആ അറിവുകൾ ഇന്ന് ലോക ജനതയ്ക്ക് അത്യാവശ്യമാണ് കൊടുക്കാൻ ആൾക്കാരില്ല എടുക്കാൻ ആൾക്കാരുണ്ട് നമ്മളുടെ ഈ നാട്ടിലുള്ള ഏത് അറിവെടുത്ത് നോക്കാം ഞാൻ അതിന് എക്സാമ്പിൾ ഒന്നും പറയുന്നില്ല കാരണം വേറെ സബ്ജക്റ്റുകളിൽ അത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാടിൽ ഈ മോഡേൺ എന്ന പേരിലല്ലാത്ത അറിവുകളുണ്ട് ഉദാഹരണമായിട്ട് ആയുർവേദത്തിന്റെ അറിവുകളുണ്ട് സംഗീതത്തിന്റെ ഉണ്ട് സംഗീത ഇൻസ്ട്രുമെന്റിന്റെ ഉണ്ട് പിന്നെ ബാക്കിയുള്ള നിങ്ങൾ തന്നെ തന്നെ എടുക്കാം ഈ അറിവുകൾ ലോകത്തിൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാനുള്ള മനസ്സിപ്പോൾ ഉണ്ട് യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നിൽക്കുന്ന വേളയിൽ ലോക ശാന്തിക്കായിട്ട് യജുർവേദ മന്ത്രം ആലപിക്കുന്ന ഒരു വീഡിയോ അങ്ങ് വൈറലായിട്ട് പോകുന്നുണ്ട് വേദമന്ത്രങ്ങൾ ആലപിക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടേതായിട്ടുള്ള ശാന്തി മന്ത്രങ്ങൾ ആലപിക്കുന്നത് നമ്മളുടേതായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ കൊറോണ കാലത്ത് പ്രചരിപ്പിക്കുന്നത് ക്ഷയിക്കാണ്ട് പോലും ഒഴിവാക്കുന്ന അവസ്ഥയെ പറയുന്ന രീതികൾ സ്വീകരിച്ചോ ഇല്ലയോ എന്നല്ല ആൾട്ടർനേറ്റീവ് ഈ നാട്ടിലുണ്ട് ഈ അറിവുകളാണ് നമ്മളും നമ്മുടെ മക്കളും പഠിച്ച് മോഡേൺ ആയിട്ടുള്ള രീതിയിൽ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് അതാണ് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ അറിവ് ഒരു മൂലയ്ക്ക് ഒതുക്കി വെക്കാനുള്ളതല്ല അതിന്റെ പ്രകാശം എല്ലാവർക്കും എത്തിക്കാനുള്ളതാണ് ഭാരതത്തിന് അത് സാധിക്കും ആധുനികമായിട്ടുള്ള അറിവുകൾ നമുക്കുണ്ട് കൊറോണ വന്ന കാലത്ത് വെന്റിലേറ്റർ ഉണ്ടാക്കാനും ഐസൊലേഷൻ വാർഡ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ പ്ലാസ്മ എടുക്കാനും അത് ഡിറ്റക്ട് ചെയ്യാനും അത് കുത്തിവെച്ച് രോഗം മാറ്റാനും നല്ല രീതിയിൽ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഉണ്ടാക്കാനും പാരാസെറ്റമോൾ ഉണ്ടാക്കാനും മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ടാബ്ലറ്റ് മണിക്കൂറുകൾ കൊണ്ട് ഉണ്ടാക്കാനും അതുപോലെ തന്നെ നല്ല N95 ആയിട്ടുള്ള മാസ്ക് ഉണ്ടാക്കാനും ഇതൊന്നും നമ്മൾ പരിചയിച്ചിട്ടേ ഇല്ല നമ്മുടെ റെയിൽവേ ഹോസ്പിറ്റലുകളാക്കി മാറ്റാനും നല്ല വിമാനം ഉണ്ടാക്കുന്ന സംവിധാനം പോലും ക്വാറന്റൈൻ ഉണ്ടാക്കാനൊക്കെ നമുക്ക് മാറ്റാൻ സാധിച്ചത് മോഡേൺ നോളജ് കൈകാര്യം ചെയ്യാനുള്ള നമ്മുടെ കപ്പാസിറ്റിയാണ് അതുപോലെ നമ്മുടെ പൈതൃക നോളജ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അതും ലോകത്തിൽ ഇന്ന് രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ ആൾക്കാരുണ്ട് കൊടുക്കാൻ നിങ്ങളുണ്ടാവണം ഇംഗ്ലീഷ് വേർഷൻ ഓഫ് ദാറ്റ് റിമെമ്പർ ദാറ്റ് അബൌട്ട് 30 ഇയേഴ്സ് ബാക്ക് 3 ഡിക്കേഡ്സ് ബാക്ക് പെർട്ടിക്കുലർലി ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ് ശ്രീ നരസിംഹറാവു ആസ് ദ പ്രൈം മിനിസ്റ്റർ റിമെമ്പർ ദാറ്റ് എ ന്യൂ വേർഡ് അബ്രിവിയേഷൻ ഗോട്ട് സ്പ്രെഡ് വേൾഡ് ഓവർ എൽ പി ജി
ഇറ്റ് ഈസ് നോട്ട് എ ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ബട്ട് ഇറ്റ് ഈസ് എ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ വേൾഡ് ഓവർ പീപ്പിൾ വേർ സെർച്ചിങ് സയന്റിസ്റ്റ് തിങ്കേഴ്സ് ആൻഡ് ദി സ്കോളേഴ്സ് വേർ സെർച്ചിങ് ഫോർ നോളജ് വെതർ ഇറ്റ് ഈസ് സ്മോൾ നോളജ് ഓർ ബിഗ് നോളജ് വെതർ ഇറ്റ് ഈസ് ഫ്രം ഇന്ത്യ ഓർ വേൾഡ് ഓവർ whether it is from the knowledge that is available for the last 2000 3000 years from the heritage or the modern knowledge which existed in this country or any other country they were searching for that when you stretch your hand 180 degrees behind you and another 180 degrees in front of you the 180 degree in front of you is the accumulation of the knowledge for the last 200 years two centuries of modern period whereas the knowledge which is behind us Mesopotamian knowledge, Babylonian knowledge, Chinese knowledge, Greek knowledge, Egyptian knowledge. Remember that all these ancient civilization got wiped out from the surface of the globe earth. Only ancient Indian knowledge still remain here. Only ancient Indian knowledge still remain here. That has got value, that has got price, that has got respect. That gives sustainable and permanent development, sustainable and permanent cure, sustainable and permanent happiness. Our aim, Shashwata Satyam, Shashwata Sukham. We always give word Shashwatam, Shashwata Shanti. And when we say Om Shanti, 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 internal Shanti, external Shanti and celestial Shanti, then only you will be getting Shanti. Your mind is Shantam, does not mean that everyone is Shanti or Shantam. So remember that our messages, our Vedas, our knowledge, that got really utilized, I will not use the word exploited, utilized by the many scientists, by the scholars and the meritorious thinkers world over for making the life of the people not merely rich and prosper but happy, happiness that is permanent and sustainable happiness, permanent and sustainable comfortability. That is what is the need. Living for 1 hour and enjoying the whole 1 hour does not mean anything. That enjoyment should last long. For which liberalization, privatization, globalization message evolved nearly 3 decades ago still are valid because it mix the modern knowledge with the ancient knowledge. Mix the spiritual knowledge with the scientific knowledge. Mix the experimental knowledge with the experienceable knowledge. Mix the knowledge present in the modern science and also the knowledge present in the ancient science. Mix the modern with the heritage. Mix the West with the Indian knowledge. And remember that. That is what India tells. That is what Swami Vivekananda said. That is what Sister Nivedita in Cambridge University said. And Swami Vivekananda was sitting in one part of Cambridge University and J.C. Bose sitting on the other part and showing the hands towards Swami Vivekananda. Sister Nivedita said, here is the spiritual messenger from India, and showing the fingers towards Acharya J.C. Bose, she said, here is the scientific messenger from ancient India, from India. In India, you can see the spirituality and the science in the great and the experimental science and experiential science integrate. In India, the spirituality, jnanam vijnana sahidam yajnatva mukshyate ashubhat. In India, you can see that jnanam plus vijnanam integrate. And in India, you can see the modern integrate with the ancient. And modern knowledge integrating with the ancient knowledge. That liberalization, privatization and globalization is still valid. Takers are there everywhere in the world. Givers are not there. You be the giver for that. So our liberalization, privatization, globalization is making our life sustainable and permanent, happy and through the prosperity. Not for that short time, but for a long time. As long as we live in this world, enjoy. Thank you very much.